നിങ്ങളുടെ വീടുകളിലെ എല്ലാ ആഘോഷങ്ങൾക്കും ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കൂട കീഴിൽ VPT സൂപ്പർ മാർക്കറ്റ്, അമരമ്പലം റോഡ്, വാണിയമ്പലം. ഫാഷൻ ലോകത്തിന്റെ നാടിമിടിപ്പുകൾ തൊട്ടറിഞ്ഞ് സ്ത്രീകളുടെയും കുട്ടികളുടെയും പുതുപുത്തൻ വസ്ത്ര മോഡലുകൾക്ക് സർപ്ലസ് ഫാക്ടറി കിഡ്സ് ആൻഡ് ലേഡീസ് ചെറുകോട്. ആലിഫ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് സെയിൽസ് ആൻഡ് സർവീസ്, KTK പ്ലാസ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വാണിയമ്പലം സംഭവത്തിൽ പോലീസിനെ വിമർശിച്ച യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് CT ചെറിക്ക് CPM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിലിന്റെ മറുപടി. സംഭവത്തിൽ നടന്നത് കൃത്യമായ നിയമലംഘനമാണെന്നും അതിനെ മുസ്ലിം ലീഗ് ന്യായീകരിക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അവരുടെ ആത്മാർത്ഥത എത്രമാത്രമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നും അനിൽ നിരവിൽ കുറ്റപ്പെടുത്തി. അങ്ങനെ വിഷയം രാഷ്ട്രീയമായും ചർച്ചയാവുകയാണ്. വാണിയമ്പലം സംഭവത്തിൽ പോലീസ് നരനായാട്ടം നടത്തിയെന്ന CT ചെറി കഴിഞ്ഞ ദിവസം വണ്ടൂർ വിഷൻ വാർത്തകളോട് പറഞ്ഞിരുന്നു. ഇതിനു മറുപടിയായാണ് CPM നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. വണ്ടൂരിൽ പോലീസും ആരോഗ്യവകുപ്പും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇത് തകർക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതെന്നാണ് വിമർശനം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ തകർക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നിലപാട് തിരുത്താൻ അവർ തയ്യാറാണ്. നമ്മുടെ പ്രദേശം നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അതിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള പഞ്ചായത്തുകൾ ഒന്നാണ് വണ്ടൂർ പഞ്ചായത്ത്. ട്രിപ്പിൾ ലോക്ക്ഡൗണും കണ്ടെയ്ൻമെൻറ് സോണുമായിട്ടുള്ള ഈ പഞ്ചായത്തിനകത്ത് ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ആരോഗ്യ പ്രവർത്തകന്മാർ, അതുപോലെ തന്നെ വോളണ്ടിയർമാർ ഇവരെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിൽ, അവരാത്മധൈര്യം ആത്മവീര്യം തകർക്കുന്ന രൂപത്തിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെ തകർക്കാൻ മുസ്ലിം ലീഗിൻ്റെ ഗൂഢശ്രമം അവസാനിപ്പിച്ചേ പറ്റൂ. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ നിലപാട് തന്നെയാണ് ലീഗ് തുടരുന്നത്. CPM അതിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി പൂർണ്ണമായ പിന്തുണ പഞ്ചായത്തിന് പ്രഖ്യാപിച്ചതാണ്. എന്നിട്ടും പഞ്ചായത്ത് അനങ്ങാപ്പാറ നയമാണ് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ പാവപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കിറ്റ് കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ട് ഇന്നും അതിൻ്റെ ലിസ്റ്റ് പൂർത്തീകരിച്ച് നിലമ്പൂരിലേക്ക് അയക്കാൻ നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. അനുവദിച്ച 100 കിറ്റുകൾ മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇവിടുത്തെ കോവിഡ് നിരക്ക് കുറക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ജില്ലക്കകത്ത് 75,000 മാസ് ടെസ്റ്റ് നടത്താൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് കൊടുത്തിട്ട് തിങ്കളാഴ്ച ഒരാളെ ടെസ്റ്റ് നടത്താൻ പോലും നമ്മുടെ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. അപ്പോൾ അവരുടെ നിലപാടാണ് വാണിയമ്പലത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. വാണിയമ്പലത്ത് നടന്നത് ഞങ്ങൾക്കറിയാം, ചെട്ടിയാറയുള്ള ഒരാൾ ഈ കണ്ടെയ്ൻമെൻറ് സോണിൽ ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽക്കുമ്പോൾ മീൻ വാങ്ങാൻ വാണിയമ്പലത്ത് വരിക, ആവശ്യമായ റേഷൻ കാർഡില്ല, സത്യവാങ്മൂലമില്ല, അത് ചോദിക്കുന്ന പോലീസുകാരനെ തട്ടിക്കയറുകയും നിയമം ലംഘിക്കാൻ തയ്യാറാവുകയും ചെയ്ത ഒരാളെ മുസ്ലിം ലീഗ് ന്യായീകരിക്കുമ്പോൾ മുസ്ലിം ലീഗിന് ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് ഈ നാട്ടിൽ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മൾ ഓരോരുത്തരും വലിയ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. എൻ്റെ കുടുംബത്തിൻ്റെ, അതുവഴി എൻ്റെ സമൂഹത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ, നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിയുടെ, അവരുടെ കുടുംബത്തിൻ്റെ, അവരുടെ സമൂഹത്തിൻ്റെ, അതുവഴി നാടിൻ്റെ ജീവിതം നിലനിർത്താൻ, ആരോഗ്യം നിലനിർത്താൻ ശ്രമിക്കേണ്ട സമയത്ത് ഇത്തരം നിയമലംഘകരെ ന്യായീകരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നിലപാട് തിരുത്തണം. ഈ നിലപാട് തന്നെയാണ് അവർ ഈ പഞ്ചായത്തിനകത്ത് സ്വീകരിക്കുന്നത്. അത് തിരുത്താൻ വണ്ടൂരിലെ പഞ്ചായത്ത് ഭരണസമിതിയും തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. വണ്ടൂർ പഞ്ചായത്തും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും CPM കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.
ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടാകുന്നു. സഫാ ജ്വല്ലറി, ഇത് മൂന്ന് പതിറ്റാണ്ടിന്റെ സ്നേഹബന്ധം, പരിശുദ്ധമായ സുവർണബന്ധം. കുരിക്കൽ സ്റ്റോറിന്റെ നവീകരിച്ച സ്ഥാപനം ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ നിലമ്പൂർ റോഡിലെ പടകളിപ്പറമ്പ് റോഡിൽ ക്വാറിക്ക് സമീപം വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്.